ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാർ ദം ബിരിയാണി എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ്. ഈദിനും റമദാനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നല്ല ബിരിയാണി തന്നെ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ചിക്കന് ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യാൻ പോണത്. കുറച്ച് ടൈം എടുത്ത് ചെയ്താലും നല്ല പെർഫെക്റ്റായിട്ടുള്ള ടേസ്റ്റും നല്ല ടെക്സ്ചറായിട്ടുള്ള ബിരിയാണിയും തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് 1 kg ചിക്കന് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ അതിലോട്ട് 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/4 teaspoon മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും മസാല എത്തുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇനി അത് അടച്ചു വെച്ച് നമുക്ക് 15 minutes റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലോട്ടുള്ള റൈസ് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ നെയ്ച്ചോറാക്കിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ടൊരു കടായിലോട്ട് ഞാൻ 1/2 cup വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വന്നാൽ അതിലോട്ട് ഒരു 10-12 ഏലക്ക, 1/2 teaspoonോളം കറാമ്പൂ, 2 തക്കോലം, 2-3 pieces പട്ട, ഇതൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഇനി അതിലോട്ട് 1 സവാള നല്ല സ്ലൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 3 glass അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ 3 glass അരിക്ക് ഡബിൾ സൈസാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ 6 glass വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അരി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ അരി ഞാനിവിടെ റോസ്റ്റ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ അരി പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചെയ്യണ സമയത്ത് നമ്മൾ വെള്ളം സെപ്പറേറ്റ് തിളപ്പിച്ചെടുത്താൽ ഈസി ആയിരിക്കും ഒന്നും കൂടി. ഇപ്പോൾ നമ്മളുടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ബിരിയാണി റൈസ് ചേർത്ത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 10-15 minutes നമ്മളിത് റോസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളുടെ അരി ഒന്നിങ്ങനെ പൊട്ടി തുടങ്ങണ ആ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്കിത് വയറ്റൽ നിർത്തിയിട്ട് അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളുടെ അരി റോസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അരി പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളുടെ അരി നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊരു ലിഡ് വെച്ച് കവർ ചെയ്ത് ഇടക്ക് തുറന്ന് നോക്കി വെള്ളം വറ്റിയിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഞാനിതൊരു 10 minutes ശേഷം തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഫുള്ളായിട്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി വന്നിട്ടില്ല. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചുകൊണ്ട് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ചോറ് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും പരസ്പരം അരിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിയിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ അതിനുശേഷം നമ്മളിനി ബാക്കി മസാല പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രൊസീജിയർ വെച്ചാൽ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യും ബാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് തിന്നായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നല്ല ഡാർക്ക് ഗോൾഡൻ കളറാവണ വരെ വെയിറ്റ് ചെയ്യരുത്. ഒരു ലൈറ്റ് ഗോൾഡിഷ് കളറാവുന്ന സമയത്ത് നമ്മളത് കോരി മാറ്റണം. അല്ലെങ്കിൽ നല്ല ഡാർക്ക് കളറായിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് പുറത്തിരുന്നിട്ട് ഒന്നും കൂടിയും ക്രിസ്പി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കളറ് ചേഞ്ചായിട്ട് ഡാർക്ക് കരിഞ്ഞ പോലെ ആവും, പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഈ ഒരു സ്റ്റേജ് ആവണ സമയത്ത് നമ്മളത് കോരി മാറ്റണം. പിന്നെ കുറച്ചും കൂടിയും പുറത്തിരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ക്രിസ്പി ആവും, നല്ല ഭംഗിയിലൊരു കളറും കിട്ടും. ഇപ്പോൾ ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭാഗത്തേക്ക് മാറ്റുക. അതുപോലെ തന്നെ ഈ യൂസ് ചെയ്തിട്ടുള്ള എണ്ണയും ഒരു ഭാഗത്ത് മാറ്റി വെക്കണം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് ഇപ്പോൾ ഈ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിലിൽ നിന്ന് കുറച്ച് ഇതിലോട്ട് ഒഴിക്കുക, ബാക്കിയുള്ളത് നമ്മൾ മാറ്റി വെക്കണം. അത് ലാസ്റ്റ് നമുക്ക് ദം ചെയ്യണ സമയത്ത് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തു, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തത്. പിന്നെ ബാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ യൂസ് ചെയ്യണത്. ഇവിടെ ഞാൻ ചിക്കനെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യണത്, ഷാലോ ഫ്രൈ ആണ്. ഒന്ന് ജസ്റ്റ് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സെറ്റ് ചിക്കന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി അങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ ചിക്കനും റെഡിയായി. ഇനി നമുക്ക് മസാല പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗ കത്തിച്ച് ഒരു ബിരിയാണി പോട്ട് വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ആ സെയിം ഓയിൽ ഈ പോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാനൊരു കാൽ കപ്പോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ മീഡിയം സൈസ് 5 സവോളയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അത് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നു. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാനൊരു 5 മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ തക്കാളിയാണെന്ന് വെച്ചാൽ ഒരു 4 മതിയാവും. ഇവിടെ ഞാൻ എൻ്റെത് മീഡിയം സൈസ് ആയതുകൊണ്ടാണ് 5 തക്കാളി എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ വഴറ്റി ഒന്ന് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാനൊരു 7 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം നിങ്ങളുടെ സ്പൈസിനനുസരിച്ചിട്ട്. ഇനി അതിലോട്ട് മസാലകൾ ചേർക്കണം. അപ്പോൾ അതിലോട്ട് ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലോട്ട് 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ എനിക്ക് അതില്ലാതെയാണ് ഒന്നുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഒരു മുക്കാൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഷൂട്ട് ചെയ്തത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ ഇവിടെ ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട്, ചെറിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ രണ്ട് നാരങ്ങ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മസാല മിക്സിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാതെയും യൂസ് ചെയ്യുക. ഫ്രൈ ചെയ്തുകൊണ്ട് ചെയ്താലും ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ മസാല ഒക്കെ ഈ ചിക്കനിൽ കോട്ട് ചെയ്യണത് വരെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പുതിനയില, മല്ലിയില, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. എത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ദം ചെയ്യണ സമയത്ത് നമുക്ക് കുറച്ച് പുതിനയില, മല്ലിയിലേൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് എത്രയാണ് ആവശ്യമായിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഓൾറെഡി ആദ്യം തന്നെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂന്നും നല്ലപോലെ മിക്സ് ചെയ്ത് ഈ മസാലയിൽ പിടിക്കുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അങ്ങനെ ക്ലോസ് ചെയ്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണിത് ലാസ്റ്റ് മസാല പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ മസാലൻ്റെ നേരെ മുകളിലോട്ട് ചോറിട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ലെയർ ചോറ് തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഈ ചോറിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയുടെ എണ്ണ മാറ്റി വെച്ചത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുതിനയില, മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല കൂടി തൂവി കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലത്തെ സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. ചോറ് ചേർത്ത് കൊടുക്കുക, എണ്ണ ഒഴിച്ച് കൊടുക്കുക, മല്ലി, പുതിന, ഉള്ളി, ഗരം മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണി. ഇനി നമ്മളിത് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അലുമിനിയം റാപ്പ് വെച്ചിട്ട് ഞാനിതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ലിഡ് വെച്ചിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലൊരു വെയിറ്റും വെച്ച് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അങ്ങനെ ചെറിയ സിമ്മിൽ ഞാനൊരു 30 മിനിറ്റോളം ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 30 മിനിറ്റിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ദം ചെയ്തതിന് ശേഷം നമ്മളുടെ ബിരിയാണി ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിത് ചോറും മസാലയും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചോറ് നല്ല സോഫ്റ്റുമാണ് എന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതെയാണ് കിട്ടിയിട്ടുള്ളത്.
ഇനി ഞാൻ ചോറ് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് ചോറ് സെപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മലബാർ ദം ബിരിയാണി. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണിനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറും ആയിരുന്നു. മസാല ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ആണെങ്കിൽ ഫുള്ളായിട്ട് മസാലയും ചോറും ഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ തന്നെ എടുക്കുക. പക്ഷേ ഞങ്ങൾ ഇവിടെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എടുക്കൽ. ഞങ്ങൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദം ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ പോയിട്ട് കാണുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.